ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് അര കിലോയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അര കപ്പ് പഞ്ചസാരയും കൂടെ പൊടിച്ചത് കുറേശ്ശെയായിട്ട് മിക്സ് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തെടുത്ത് ഒന്നുകൂടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും, പിന്നെ ഇതിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ ആയിട്ട് ഈ മുട്ടയുടെ മിക്സിലേക്ക് അരിച്ചിട്ട് നമ്മൾക്കിത് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്കിത് ഒരു മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്കിതൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇത് ഇറക്കി വെച്ചെടുക്കാം. ഇനി ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ നിന്നും മാറ്റാം. ഇപ്പം നമ്മൾക്കിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അതിന് ഞാനിത് രണ്ട് ലെയറായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കേക്ക് മുറിച്ചെടുക്കാൻ. ഐസിങ് ചെയ്തെടുക്കാൻ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റിച്ച് ഗോൾഡ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. കേക്ക് തെന്നിപ്പോവാതിരിക്കാനും ബോഡിയിൽ കുറച്ച് ക്രീം തേച്ചെടുത്തതിന് ശേഷം കേക്കിൻ്റെ 1 ലെയർ ഇതിലേക്ക് വെച്ച് കേക്കിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ക്രീം തേച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തേച്ചെടുക്കണം. ഇനി നമ്മൾക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ ലെയറും കൂടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലൂടെ നന്നായിട്ട് തന്നെ ക്രീം തേച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.